ഫ്രീക്വൻസി എന്ന മാരകമായ ആയുധം അമേരിക്ക വിയറ്റ്നാമിന്റെ മണ്ണിൽ ഉപയോഗിച്ചു ആ ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ രാസായുധത്തിന്റെ ഫലമായി ഇന്നും വിയറ്റ്നാമിന്റെ മണ്ണിൽ ജനിച്ചു വീയുന്ന കാലില്ലാത്ത കൈയില്ലാത്ത കണ്ണില്ലാത്ത കാതില്ലാത്ത ബുദ്ധിയില്ലാത്ത പിഞ്ചോമന പൈതങ്ങളെ കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ തുള്ളികൾ ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മണ്ണിൽ ആഗസ്റ്റ് ഒരു രാവിലെ പ്രഭാതം പുലരുന്ന നേരത്ത് ലിറ്റിൽ മാൻ എന്നും ഫാറ്റ് ബോയ് എന്നും പേരുള്ള രണ്ട് ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ കൊന്നെടുക്കിയ ആയിരക്കണക്കിന് സൂര്യന്റെ തേജസ് ഒന്നായി ഉണർന്നതുപോലെ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മുന്നിൽ ഒരു പ്രകാശമങ്ങ് പരന്നപ്പോ ആ പ്രകാശത്തിൽ പൊലിഞ്ഞുപോയ ലക്ഷോപലക്ഷ ജീവന്റെ കാരണം ആ ലക്ഷോപലക്ഷം ജീവൻ പൊലിഞ്ഞു പോയതിന്റെ കാരണത്തിനുപരിയായി ഇന്ന് വരെ അമേരിക്കയുടെ പ്രവർത്തനം ഒരു തീവ്രവാദത്തിന്റെ ഒരു ഭീകരവാദത്തിന്റെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഗാന്ഡനാമോ തടവറയുടെ ഉള്ളില് ഒന്നും ചെയ്യാത്ത തീവ്രവാദം എന്തെന്നറിയാത്ത ഭീകരവാദം എന്തെന്നറിയാത്ത വിധ്വംസക പ്രവർത്തനം എന്തെന്നറിയാത്ത തന്റെ മനസ്സുകൊണ്ട് പോലും അന്യമതസ്ഥന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യരെ ഗ്വാണ്ടനാമോ തടവറയുടെ ഉള്ളില് തങ്ങള് ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ തങ്ങളെ കൊണ്ട് ചെയ്യപ്പെട്ട തങ്ങളാൽ വിമക്കപ്പെട്ട തെറ്റെന്തെന്ന് പോലും അറിയാതെ ഗ്വാണ്ടനാമോ തടവറയുടെ ഉള്ളില് ബാത്റൂമിന്റെ അകത്തേക്ക് ശുചീകരണത്തിന് വേണ്ടി കയറുമ്പോ ആ ശുചീകരണത്തിന്റെ പകരമായി അവിടെ വെച്ചിരുന്ന ഖുർആനിന്റെ താളുകള് അത് കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന അവന്റെ തലയിലേക്ക് തുപ്പാക്കിയുടെ തലപ്പുപയോഗിച്ച് തലച്ചോറിനകത്ത് നിന്ന് ചോര പൊട്ടി മരിക്കുന്ന മുസ്ലിമിന്റെ ദയനീയമായ അവസ്ഥ ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് വരെ ഒരു ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് വരെ ഒരു വിധ്വംസക പ്രവർത്തനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സിറിയയുടെ അതിർത്തിയിൽ കഴിഞ്ഞുകൂടുന്ന ലക്ഷക്കണക്കിന് ഞങ്ങളുടെ പൈതങ്ങൾ ലക്ഷക്കണക്കിന് നമ്മുടെ പെങ്ങന്മാർ പൊടിയും കാറ്റുമേറ്റുകൊണ്ട് തടുപ്പും ചൂടും കൊണ്ട് മൃഗത്തിന്റെ വില പോലും ഇല്ലാതെ ഏത് സമയത്തും അങ്ങോട്ട് അരച്ച് അരിച്ച് ഇരച്ച് കയറുന്ന ആസാദി ഗവൺമെന്റിന്റെ പട്ടാളത്തെ ഭയന്നുകൊണ്ട് കഴിയുന്ന മുസ്ലിമീങ്ങളുടെ വേദന ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഗുജറാത്തിന്റെ മണ്ണില് മുപ്പതോളം വരുന്ന മുസ്ലിമീങ്ങളെ ഓടിച്ചുകൊണ്ടൊരു കുഴിയിലേക്ക് വീഴ്ത്തി ആ കുഴിയിലേക്ക് ടാങ്കർ കണക്കിന് പെട്രോളുകൾ കൊണ്ടുവന്നടിച്ചുകൊണ്ട് അവരുടെ തലയിലേക്ക് എറിഞ്ഞപ്പോ തീയെറിഞ്ഞ് ആ തീ കുണ്ടാരത്തിൽ അഗ്നികോളങ്ങളിൽ കിടന്നുകൊണ്ട് വെന്ത് മരിച്ച മുസ്ലിമീങ്ങളുടെ യാതന ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണ് കാരണമെന്നറിയുമോ അതിന്റെ കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദുക്കളല്ല അതിന്റെ കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളല്ല അതിന്റെ കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന മതമില്ലാത്തവനല്ല അതിന്റെ കാരണം സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തെ കീറിമുറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ഒരിക്കലും അമുസ്ലിമീങ്ങളെ വെറുക്കാനുള്ളവരല്ല മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം ഒരിക്കലും ഹിന്ദുക്കളല്ല മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം ഒരിക്കലും ക്രിസ്ത്യാനികളല്ല മറിച്ച് മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം പാവപ്പെട്ടവന്റെ പാമരത്വത്തെ ചൂഷണം ചെയ്ത് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ കാതോത്ത് നിൽക്കുന്ന പുരോഹിത പരിശകളുടെ വായാടിപ്പാട്ടിന്റെ റിസൾട്ട് എന്നോണം ഉയർന്നു വന്ന വൃത്തികെട്ട സാമ്രാജ്യത്തെ കുത്തകകളാണ് അത് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങളെ നമുക്ക് കഴിയണം അത് മനസ്സിലാക്കാൻ ഇന്ത്യൻ മുസ്ലിമിന് സാധിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ മൗലികമായ ഉത്തരവാദിത്വം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് മതം പ്രബോധനം ചെയ്യാൻ മൗലികാവകാശത്തിൽ കൂടി ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പരന്നു കിടക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ മൗലികാവകാശത്തിലൂടെ ഇന്ത്യയുടെ ഏതേത് ഭാഗത്തു നിന്നും മതം പ്രബോധനം ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഭരണകൂടത്തിനെതിരെ ആ രാജ്യത്തിനെതിരെ തിരിയാനുള്ള അവകാശമില്ല മറി
വെച്ച് രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് രാജ്യത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. മക്ക പട്ടണത്തെ വിട്ടുകൊണ്ട് നടന്നു പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിർത്തി കടന്നപ്പോ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മക്ക എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ രൂഢമൂലമായ മക്ക, എന്റെ കണ്ണുനീരിന്റെ തുള്ളികൾ സ്വീകരിച്ച മക്ക, എനിക്ക് ലവലേശം എന്തെങ്കിലും ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല മക്ക എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്റെ പാദങ്ങൾ മുന്നോട്ട് വെച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മാതൃകയാണ് സഹോദരങ്ങളെ. മാതൃരാജ്യത്തെ സ്നേഹിക്കാനുള്ള മാതൃക, ഇന്ത്യയെ സ്നേഹിക്കാനുള്ള മാതൃക, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തെ സ്നേഹിക്കുവാനുള്ള മാതൃക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് നെഞ്ചകത്തേക്ക് വെടിയുണ്ട് ഏറ്റുവാങ്ങാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമ നെഞ്ചിലേറ്റിയ ഓരോ മുസ്ലിമും തയ്യാറാകണം. ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്താൻ, ഇന്ത്യ രാജ്യത്തിന്റെ അന്തസ് നിലനിർത്താൻ, ഇന്ത്യയുടെ സംസ്കാരം സംരക്ഷിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അമുസ്ലിമീങ്ങളെ ഒരിക്കലും ശത്രുക്കളായി കാണരുത്. RSS-കാരെ ശത്രുക്കളായി കണ്ട് മെഴുകുതിരി വട്ടത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് യുവാക്കളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുന്ന പ്രിയപ്പെട്ട യുവാവേ, നിന്റെ ചെയ്ത് തെറ്റാണ് മോനെ, നിന്റെ പ്രവർത്തനം തെറ്റാണ് മോനെ, അത് ഇസ്ലാമിന് മുതൽ കൂട്ടാകുകയില്ല, അത് ഇസ്ലാമിന് ഒരിക്കലും സമ്പത്തായി മാറുകയില്ല, മറിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപത്തെ തെറ്റിദ്ധരിച്ച് ചിത്രീകരിക്കാൻ മാത്രമേ നിന്റെ ആ പ്രവർത്തനം സഹായിക്കുകയുള്ളൂ. എന്തായിരുന്നു പ്രവാചകന്റെ മാതൃക? എന്തായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക? ഒരിക്കൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു തെരുവീതിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു മൂലയിൽ ഇരുന്ന് കൊണ്ട് യാചിക്കുന്നത് കണ്ടോ? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചോ, ഏത് മതത്തിൽപ്പെട്ടവനാണ് നീ? മിൻ ഐ അഹ്ലിൽ കിതാബ് അന്ത്, ഏത് മതത്തിൽപ്പെട്ടവനാണ് നീ? പറയൂ പറയൂ പ്രിയപ്പെട്ട വാപ്പ എന്ന് പറഞ്ഞപ്പോ ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, അനമിൻ യഹൂദി, ഞാൻ യഹൂദികളിൽ പെട്ടവനാണ്, ഞാൻ ജൂതനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ച വർഗത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വൃദ്ധനായ മനുഷ്യനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇമാറാത്തിലേക്ക് നടന്നുപോയി, രാജകൊട്ടാരത്തിലേക്ക് നടന്നുപോയി എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ്. അടിവരയിട്ട് മനസ്സിലാക്കണം, ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാ. അദ്ദേഹത്തിന് അവകാശങ്ങളുണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായി ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ല. തന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളത്, തന്റെ ദാഹം മാറ്റുക എന്നുള്ളത്, ചൂടിൽ നിന്നും വെയിലിൽ നിന്നും തനിക്കൊരു സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു പൗരനെന്നോണം ഈ മനുഷ്യന്റെ അവകാശമാണ്. അതിയാൾക്ക് വകവെച്ചു കൊടുക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങ് ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ച ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ വർഗീയതയില്ലാത്ത ഏകത്വത്തിൽ നാനാത്മെന്ന ഉദാത്തമായ ആദർശം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരേണ്ടത് ഉമറിനെ പോലെയുള്ള ഭരണമാ, ഉമറിന്റെ ഭരണം പോലെയുള്ള ഭരണമാ, ഉമറിന്റെ ഭരണം പോലെയുള്ള ഭരണമാ. സുബ്ഹാനല്ലാഹ്, ആരായിരുന്നു ഉമർ ഒരു കാലഘട്ടം? ആരായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് ഒരു കാലഘട്ടം? അക്ഷരജ്ഞാനമില്ല,
ഇല്ലാത്ത വാത്സല്യത്തിന്റെ കണികകളില്ലാത്ത സ്നേഹത്തിന്റെ ലവലേശം പോലും മനസ്സിലില്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉഖാല ചന്തയിലേക്ക് ഇറങ്ങിയാൽ ആ ഉമറിന്റെ കാൽപാദത്തിന്റെ സ്വരം കേട്ടാൽ ഉഖാല ചന്തയിലെ മണൽത്തരികൾ പോലും പേടിച്ചു വിറക്കുമായിരുന്നു അത്രയും ക്രൂരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹം എന്തെന്നറിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് വാത്സല്യം എന്തെന്നറിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് കാരുണ്യം എന്തെന്നറിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് ശേഷം ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഏങ്ങി ഏങ്ങി കരയുകയാണ് ആ കരച്ചില് കണ്ടുകൊണ്ട് ഉമറിന്റെ അടുത്തേക്ക് വന്ന ഒരു സഹാബി ചോദിച്ചു ഉമരേ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്തിനാണ് ഉമരേ താങ്കൾ കരയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി പറഞ്ഞു യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ ചത്താൽ യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് പരന്നു കിടക്കുന്ന സീഷോറിൽ ഏതെങ്കിലും ഒരു പ്രാണി ഏതെങ്കിലും ഒരു മൃഗം വെള്ളം കിട്ടാതെ പട്ടിണി കൊണ്ട് മരിച്ചാൽ നാളെ അല്ലാന്റെ കോടതിയിൽ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഉത്തരം പറയേണ്ടത് ഈ ഉമറല്ലടോ ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക എന്റെ കണ്ണെങ്ങനെയാണ് നിറയാതിരിക്കുക ഇന്ത്യയുടെ അവസ്ഥ എന്താണ് പാവപ്പെട്ടവന്റെ അവകാശത്തെ കവർന്നെടുത്തുകൊണ്ട് പാവപ്പെട്ടവന്റെ കഞ്ഞിയായി അവന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ കാത്തിരിക്കുന്ന അവന്റെ പിഞ്ചോമന പൈതങ്ങൾക്ക് ആശ്വാസമായി കൊണ്ട് കടന്നെത്തേണ്ട കഞ്ഞിയുടെ പണം പോലും രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമനിർമ്മാണ മേഖലയിൽ ഇരുന്നുകൊണ്ട് അടിച്ചു മാറ്റുന്ന രാഷ്ട്രീയക്കാരുടെ മുന്നിൽ അന്തസ്സോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് പറയാനുള്ള ഒരു പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥാപിതമായ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി വർഗീയത ഉപയോഗിക്കുന്ന മതം ഉപയോഗിക്കുന്ന ജാതി ഉപയോഗിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പരീക്ഷകൾക്ക് മുമ്പില് അഭിമാനത്തോടെ അന്തസ്സോടെ മുസ്ലിമിനെ വിളിച്ചു പറയാനുള്ള പേരാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗുജറാത്തിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ മുസ്ലിമീങ്ങളെയല്ല മനുഷ്യരെ മുസ്ലിം എന്ന വാക്കിവിടെ ഉപയോഗിക്കേണ്ട മനുഷ്യരെ പച്ചമാംസമുള്ള മജ്ജയില്ല ചുവന്ന രക്തമുള്ള മനുഷ്യരെ കൊന്നൊടുക്കിയ കിരാതന്മാരായ രാക്ഷസന്മാരെ ഉന്നതമായ സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ കടിഞ്ഞാണ് കൊടുക്കാൻ നിതാന്തമായി പരിശ്രമിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പരീക്ഷകൾക്ക് മുന്നിൽ ഇസ്ലാമിന് പറയാനുള്ള വല്ലാത്തൊരാദർശമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാത്സല്യത്തിന്റെ നിറഗുണമായ കാരുണ്യത്തിന്റെ പ്രതീകമായ അന്യമതസ്ഥരുടെ കണ്ണുനീര് കാണാൻ കഴിഞ്ഞ മനുഷ്യനായ എല്ലാവരെയും മനുഷ്യനായി മാത്രം കാണാൻ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രവാചകനെയാണോ AK-47 പ്രതീകമായി ചിത്രീകരിക്കുന്നത് ഏതൊരു പ്രവാചകനെയാണോ ബോംബിന്റെ പ്രതീകമായി ചിത്രീകരിക്കുന്നത് ഏതൊരു പ്രവാചകനെയാണോ LETയുടെ ആസ്ഥാന നേതാവായി ചിത്രീകരിക്കുന്നത് ഏതൊരു പ്രവാചകനെയാണോ ലോകത്ത് നടക്കുന്ന സകല ബോംബ് ബ്ലാസ്റ്റിന്റെയും ആസൂത്രകനായി ചിത്രീകരിക്കുന്നത് ഏതൊരു പ്രവാചകന്റെ വചനങ്ങളെയാണോ ലോകം മുഴുവൻ വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന ഓമന പേരിൽ വിളിക്കുന്നത് ഏതൊരു പ്രവാചകന്റെ ശരീരത്തിലേക്ക് അന്തസ്സിലേക്കാണോ ചപ്പ് ചവറുകൾ വാരിയിടുന്നത് ആ പ്രവാചകന്റെ യഥാർത്ഥമായ ജീവിതമെന്ന് മനസ്സിലാക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ തയ്യാറാകണേ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്താണ് രാജ്യത്തെ മുഴുവനും കട്ടുപിടിക്കാൻ വന്ന ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിന്റെ മുന്നിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മൂവർണ്ണ പതാകയ്ക്ക് താഴെ ത്രിവർണ്ണ പതാകയ്ക്ക് താഴെ ഒന്നിച്ചു നിന്നപ്പോ അഹിംസയുടെ ഉന്നതമായ ആദർശം ഏറ്റുപിടിച്ചുകൊണ്ട് ശക്തമായി മുന്നേറിയപ്പോ ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ ഏതൊരു ആദർശത്തിന്റെ മുന്നിലാണോ തകർന്നു വീണത് ഏതൊരു ഐക്യത്തിന്റെ മുന്നിലാണോ തകർന്നു വീണത് ആ ആദർശത്തിലേക്ക് തിരിച്ചു വരാൻ നാം തയ്യാറാകണം ആ ആദർശത്തിലേക്ക് തിരി
തിരിച്ചു വരണമെങ്കിൽ ഇസ്ലാം എന്താണെന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാമും തീവ്രവാദവും തമ്മിലുള്ള ബന്ധമെന്ന് നാം മനസ്സിലാക്കണം. വല്ലാഹി സത്യം, വല്ലാഹി സത്യം, ഇസ്ലാമുമായി തീവ്രവാദത്തിന് യാതൊരു ബന്ധവുമില്ല, ബോംബ് ബ്ലാസ്റ്റിന് യാതൊരു ബന്ധവുമില്ല, ചാവേർ ആക്രമണത്തിന് യാതൊരു ബന്ധവുമില്ല, വർഗീയതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം സമാധാനത്തിൻ്റെതാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം സഹോദര്യത്തിൻ്റെതാ.